ഇടുക്കി ഡാം കേരളത്തിൻ്റെ ഊർജ്ജ ഹൃദയമാണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ഊർജ ഉൽപ്പാദന കേന്ദ്രം ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്ന ഡബ്ല്യു ജെ ജോൺസും സുഹൃത്തായ തോമസ് എടിയാട്ടും ഇടുക്കിയിലെ ഘരവനങ്ങളിൽ നായാട്ടിനെത്തിയതോടെയാണ് ഇടുക്കിയെ കണ്ടെത്തിയതെന്നാണ് ചരിത്രം ഈ യാത്രയാണ് പിന്നീട് ഇടുക്കി ഡാമിൻ്റെ പിറവിക്കും കാരണമായത് ഇടുക്കി ഡാമിൻ്റെ പിറവയ്ക്ക് ഒരു സ്റ്റുഡിയോയ്ക്കും അതിൻ്റെ ഉടമയെ എം ജെ ഫിലിപ്പിനും വലിയ പങ്കുണ്ട് അതുപോലെ തന്നെ പങ്കുള്ള ഒരാളാണ് ആദിവാസിയായ കൊലുമ്പൻ ഘോര വനങ്ങളുടെ നടക്കുന്നതിന് ഇടയിലാണ് ഡബ്ല്യു ജെ ജോൺസും തോമസ് ഇടയാട്ടം ആദിവാസിയായ കൊലുമ്പനെ കണ്ടുമുട്ടുന്നത് പിന്നീട് മുമ്പോട്ടുള്ള യാത്രയിൽ കൊലുമ്പനെയും അവർ കൂടെ കൂട്ടി പിന്നീട് അങ്ങോട്ട് കൊലുമ്പനായിരുന്നു അവരുടെ വഴികാട്ടി കുറുവൻ്റെയും കുറുതിയുടെയും ഒക്കെ ഐതിഹമൊക്കെ പറഞ്ഞ് കൊലമ്പൻ ഇടുക്കിയുടെ ഹരിത സൗന്ദര്യത്തെ അവർക്ക് കാണിച്ചു കൊടുത്തു തോമസ് അതെല്ലാം ക്യാമറയിൽ പകർത്തി ഇതിനിടെയാണ് കുറുവൻ കുർത്തിമലയും അതിനിടയിലൂടെ ഒഴുകുന്ന പെരിയാർ നദിയും ജോണിനെ ആകർഷിക്കുന്നത് കുത്തി ഒലിച്ചു വരുന്ന പെരിയാർ നദിക്ക് കുറുകെ കുറുവൻ കുറുത്തിമലയെ ബന്ധിപ്പിച്ച് ഒരു അണകെട്ടിയാൽ വൈദ്യുതി ഉൽപ്പാദനം നടത്താമെന്ന് ജോൺ ചിന്തിച്ചു അങ്ങനെ അതിൻ്റെ സാധ്യതകൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം തിരുവിതാംകൂർ സർക്കാരിന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ തീരുമാനിച്ചു എഞ്ചിനീയറായ സഹോദരന്റെ സഹായത്തോടെയാണ് ജോൺ റിപ്പോർട്ട് തയ്യാറാക്കിയത് അത് സർക്കാരിന് സമർപ്പിച്ചെങ്കിലും അധികൃതർ അതൊന്നും കാര്യമാക്കിയില്ല ഇതുപോലെ നിരവധി റിപ്പോർട്ടുകൾ സർക്കാരിന് ലഭിച്ചെങ്കിലും അതൊന്നും അംഗീകരിച്ചിരുന്നില്ല ഈ ഡാമിൻ്റെ കഥ പറയുമ്പോൾ ഇടുക്കിയിലെ ആദ്യ സ്റ്റുഡിയോ ആയ ലോയൽ സ്റ്റുഡിയോയെയും അതിൻ്റെ ഉടമ എം ജെ ഫിലിപ്പ് കുറിച്ചും പറയണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് കാലഘട്ടം ഇടുക്കിയിൽ കുടിയേറ്റം നടക്കുന്ന സമയം എല്ലാവരും കൃഷിയിലേക്ക് തിരിഞ്ഞപ്പോൾ ചൊടുപുഴ മടുക്കയിൽ എം ജെ ഫിലിപ്പ് എന്ന ഇരുപത്തിരണ്ടുകാരൻ മനസ്സിൽ പതിഞ്ഞത് ഇടുക്കിയുടെ സൗന്ദര്യമാണ് ആ സൗന്ദര്യത്തെ ചിത്രങ്ങളെ ആക്കണമെന്നോർത്ത് ഒരു സ്റ്റുഡിയോ തുടങ്ങാൻ തീരുമാനിച്ചു എതിർപ്പുകളെ അവഗണിച്ച ചുടുപുഴയിൽ ഒരു മച്ചൻ പുറത്ത് ഇടുക്കിയിലെ ആദ്യ സ്റ്റുഡിയോ ആയ ലോയൽ സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചു ഫീൽഡ് ക്യാമറ വെച്ചായിരുന്നു അവിടെ ചിത്രം പകർത്തിയിരുന്നത് വൈദ്യുതി ഇല്ലാതിരുന്ന കാലമായതിനാൽ കൃത്രിമ വെളിച്ചം ഉപയോഗിച്ചായിരുന്നു അന്ന് ഫിലിം കഴുകിക്കൊണ്ടിരിക്കുന്നത് ഇനി ലോയൽ സ്റ്റുഡിയോയെയും എം ജെ ഫിലിപ്പും ഇടുക്കി ഡാമിൻ്റെ ചരിത്രത്തിൽ എന്താണ് പ്രാധാന്യമെന്ന് നോക്കാം ഒരു ദിവസം എം ജെ ഫിലിപ്പിന്റെ സ്റ്റുഡിയോ ആയ ലോയൽ സ്റ്റുഡിയോയിലേക്ക് മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്ന ഡബ്ല്യു ജെ ജോൺസ് എത്തുന്നു തോമസ് പറഞ്ഞ ചിത്രങ്ങളെ കഴുകാൻ എത്തിയതായിരുന്നു അദ്ദേഹം ഫിലിപ്പ് ചിത്രങ്ങൾ കഴുകി തുടങ്ങി ആ ചിത്രങ്ങളിലൂടെ ഇടുക്കിയുടെ സ്വശ് സൗന്ദര്യത്തെ ഫിലിപ്പ് കണ്ടു അതിലൊന്നായ കുറുവും കുർത്തിമലകളുടെ ഇടയിലൂടെ കുത്തി വരുന്ന പെരിയാറിന്റെ ചിത്രം അത് ഫിലിപ്പിനെ വല്ലാണ്ട് ആകർഷിച്ചു ശേഷം ഫിലിപ്പ് ചിത്രങ്ങൾ ജോണിന് കൊടുത്ത് രണ്ടുപേരും പിരിഞ്ഞു പിന്നീട് രണ്ടുപേരും ഇടുക്കി ഡാമിന്റെ ചരിത്രത്തിലേക്ക് പല തവണ ഇറങ്ങി ഫാരമേറിയ ഫീൽഡ് ക്യാമറ ഉപയോഗിച്ചാണ് ഫിലിപ്പ് ചിത്രങ്ങൾ പകർത്തിയത് പിന്നീട് അവർ സംഘങ്ങളായത്തി കുറുവൻ കുർത്തി മലയാളി അടുത്തെട്ടിൽ വിശ്രമിച്ചു ഫിലിപ്പിന്റെ ക്യാമറയിൽ പതിഞ്ഞ ചിത്രങ്ങൾ പലതും അണക്കെട്ടിന്റെ ഭാഗമായി ജോൺ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു ഡാമിൽ വെള്ളം നിറയുന്നതിന് മുമ്പ് അതിന്റെ ചിത്രങ്ങൾ എടുക്കാൻ സാധിച്ച അപൂർവ ചിലരിൽ ഒരാളായിരുന്നു ഫിലിപ്പ് ജോണിന്റെ റിപ്പോർട്ട് സർക്കാർ പരിശോധിച്ചെങ്കിലും അണക്കെട്ട് നിർമ്മിക്കുന്നതിന് പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു അതീവ ദുർഘടമായ മലയടിയിൽ വലിയൊരു അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ അന്ന് നമുക്ക് ഉണ്ടായിരുന്നില്ല അവിടെ വേണ്ടത് ഒരു ആർച്ച് ഡാം ആയിരിക്കണമെന്ന് മറ്റൊരു പ്രശ്നമായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഇടുക്കി ഡാമിന് രൂപകൽപ്പന ആകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷന്റെ അംഗീകാരം ലഭിച്ചു പിന്നീട് നിർമ്മാണ ചുമതല സംസ്ഥാന വൈദ്യുതി ബോർഡ് ഏറ്റെടുക്കുകയും ചെയ്തു ചെറുതോണി കുളമാവ് മലയിടുക്കുകളിൽ രണ്ട് ഗ്രാവിറ്റി ഡാമും കുറുവൻ കുർത്തി മലകളെ ബന്ധിപ്പിച്ച ഒരു കൂറ്റൻ ആർച്ച് ഡാമുമാണ് നിർദ്ദേശിക്കപ്പെട്ടത് സംഭരണിക്ക് താഴെ ആറ് മീറ്റർ വ്യാസത്തിലും ആറായിരം മീറ്റർ നീളമുള്ള തുരങ്കവും മൂലമറ്റത്ത് ഭൂകർപ്പത്തിൽ ചെയ്യുന്ന എഴുന്നൂറ്റി അമ്പത് മെഗാവാൾട്ട് വൈദ്യുത നിലയവും ചേർന്ന രീതിയിലാണ് പദ്ധതി രൂപകൽപ്പന ചെയ്യപ്പെട്ടത് കേന്ദ്രത്തിന്റെ അനുമതിക്ക് പിന്നാലെ പാരിസ്ഥിതിക അനുമതിയും ലഭിച്ചതോടെ പെരിയാറിന്റെ കുറുകെ ഡാം നിർമ്മിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കങ്ങൾക്ക് വേഗമേറി ഇതിനായി വേണ്ടി കാനഡയിലെ എസ് എൻ സി കമ്പനിയിലെ സാമ്പത്തിക സാങ്കേതിക സഹായം കൂടി സർക്കാർ ഉറപ്പാക്കി പിന്നീട് കെ എസ് ബി സൂപ്രിൻ്റെ എഞ്ചിനീയർ ആയിരുന്ന ഫിലിപ്പോസിന്റെ നേതൃത്വത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ വികസന പദ്ധതിയും ഏറ്റവും വലിയ ഡാമിന്റെയും പണി ഇടുക്കിയിൽ ആരംഭിച്ചു വലിയ യന്ത്രങ്ങളും ആയിരത്തോളം തൊഴിലാളികളും അവിടെ തമ്പടിച്ചു എഞ്ചിനീയർമാരും സാങ്കേതിക വിദഗ്ധരും തൊഴിലാളികളും രാപ്പകലില്ലാതെ അധ്വാനിക്കും അങ്ങനെ കുത്തി ഒലിക്കുന്ന പെരിയാറിന് കുറുകെയും കുറുവൻ കുറുത്തി മലകളെയും തമ്മിൽ ബന്ധിപ്പിച്ചും ഇടുക്കിട പണക്കും പെരിയാറിൽ സംഭരിക്കുന്ന വെള്ളം ചോർന്നു പോകാതിരിക്കാൻ ചെറുതോണിയിലും ഇതിനടുത്തുള്ള കിളിവെള്ളി തോട്ടിലും വെള്ളം നഷ്ടപ്പെടാതിരിക്കാൻ കുളമാവലും അണക്കെട്ടുകൾ നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ശ്രീ അച്യുത മേനോൻ മുഖ്യമന്ത്രിയായിരിക്കെ അഞ്ഞൂറ്റി അമ്പത്തിനാല് അടി ഉയരവും ആയിരത്തി ഇരുന്നൂറ് അടി നീളവുമുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമിന്റെ പണി പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഫെബ്രുവരിയിൽ ഡാമിൽ വെള്ളം നിറച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബറിൽ മൂലമരത്തിൽ നിന്ന് ആദ്യമായി വൈദ്യുതി ഉത്പാദിപ്പിച്ചുകൊണ്ട് പവർ ഹൗസിന്റെ ട്രയൽ റൺ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി പന്ത്രണ്ടിന് അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി ഇടുക്കി ഡാം രാഷ്ട്രത്തിന് സമർപ്പിച്ചു